Estoy llenando un poquito de todo. നമ്മളിപ്പോൾ അങ്കമാലി പെരുമ്പാവൂർ എം സി റോഡിലാണ്. എം സി റോഡിൽ നിന്ന് ഒരു 50 മീറ്റർ മാറിയിട്ട് നല്ല കിഡിലും ഫുഡ് കിട്ടുന്ന സ്പോട്ട്, നല്ല താറാവും നാടൻ പാല് പിഴിഞ്ഞ് വെച്ച കോഴിക്കറിയും പോർക്കൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നപ്പോൾ ഒരു പാഴ്സലൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഫുഡ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് പോയി നോക്കിക്കോ. ഇപ്പോൾ സെബാസ്റ്റ്യന്റെ ഇടയിലാണ്. ഇപ്പോൾ സെബാസ്റ്റ്യനോട് തന്നെ ചോദിക്കാം ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ്. സെബാസ്റ്റ്യന്റെ നമ്മുടെ ഇവിടെ സ്പെഷ്യലായിട്ട് എന്തൊക്കെ സംഭവങ്ങളുള്ളത്? താറാവറി, കോഴിക്കറി, ബീഫ്, പന്നി, ലിവർ, ചിക്കൻ ബിരിയാണി, ചിക്കൻ പാർട്സ്, നമുക്ക് ആഴ്ചയിൽ 3 ദിവസം പിടി ഉണ്ടാവും. കള്ളപ്പം ഉണ്ട്, ബിരിയാണി ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു പുതിയ ഡിഷ് പാൽക്കപ്പ അടിച്ച് ഇടയ്ക്കുണ്ട്. ഇന്നില്ല, ഇന്നലെ ഉണ്ടായിരുന്നു. പിടിയും കോഴിയും കഴിക്കാറുണ്ട്. അവിടെ ചെന്ന് കയറുമ്പോ തന്നെയുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോർക്കായാലും ബീഫായാലും അവിടെ വാർപ്പിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തും കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇരിക്കണേന്റെയൊക്കെ നേരെ തന്നെ ഒരു ബോർഡിൽ എല്ലാ സാധനങ്ങളുടെയും റേറ്റും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അതായത് ഒരു കൺഫ്യൂഷനും വേണ്ട. പിടി നാടൻ കോഴിക്കറിയൊക്കെ ഉള്ളത് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലാണ്. ഞായറാഴ്ച ഇവിടെ അവധിയാണ് കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ കറികൾ വെക്കുമ്പോൾ തേങ്ങാപ്പാലിൽ പിഴിഞ്ഞ് വെക്കണ കറികൾക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് ആട്ടോ. അത് എത്ര വറുത്തരച്ച് കറി വെച്ചാലും നമുക്കത് അങ്ങോട്ട് ഒരു സുഖം അങ്ങോട്ട് ആവില്ല. അത് കാരണം താറാവ് ആയിക്കോട്ടെ, ചിക്കൻ കറി ആയിക്കോട്ടെ, എല്ലാം തേങ്ങാപ്പാലായിരിക്കും പ്രിപ്പയർ ചെയ്യുക. ഈ കാണണത് ചിക്കൻ റോസ്റ്റാണ്. നോർമലി നമ്മുടെ ഇവിടുത്തെ ബിരിയാണിയുടെ കൂടെ കൊടുക്കാനാണ് ഈ ചിക്കൻ റോസ്റ്റ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കണേ. അല്ലാണ്ട് ചോദിച്ചാലും ചിക്കൻ റോസ്റ്റ് തരും കേട്ടോ. കാരണം അതിൻ്റെ ആ ഗ്രേവിക്ക് ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ ഇവിടെയൊക്കെ എല്ലാ കടകളിലെ പോലെ ഇവിടെയും മറ്റേ ദം ബിരിയാണി ഒന്നുമല്ല. ആദ്യം ബിരിയാണി റൈസ് ഇട്ട് അതിൻ്റെ മുകളിലേക്ക് നേരത്തെ കണ്ട ആ ചിക്കൻ റോസ്റ്റിൽ നിന്ന് ഒരു 3 പീസ് ചേട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ലേശം അതിൻ്റെ ഗ്രേവിയും അതിൻ്റെ മുകളിലേക്ക് റൈസും ഇട്ടിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അത് പാക്ക് ചെയ്ത് തരും. ഞാനൊരു ശ്രദ്ധിച്ച കാര്യം, ഇവിടെ ഒരു 15 സീറ്റൊക്കെയാണ് ആകെ ഉള്ളത്. അത് കാരണം കൂടുതലും പാഴ്സലാണ് പോണേ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഓർഡർ ചെയ്തതാണ് കള്ളപ്പം, ലേശം കള്ളൊക്കെ ചേർത്ത് ഉണ്ടാക്കണ കാരണം കിഡിലും സോഫ്റ്റ്നെസ്സും ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. 10 രൂപ ആയിട്ട് ഒരു അപ്പത്തിന്. പിന്നെ നമ്മളൊരു കപ്പയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ ഒരു പ്ലേറ്റ് പോർക്ക് പറഞ്ഞു, അതുപോലെ തന്നെ ചിക്കൻ കറി പറഞ്ഞു, താറാവ് കറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സാലഡ് ഉണ്ട്, ചൊറുക്കയിലൊക്കെ ഇട്ട് നമ്മുടെ സാധാരണ ഇവിടെ പ്രിപ്പയർ ചെയ്യണ ഐറ്റം. ചൊറുക്ക എന്ന് പറഞ്ഞാൽ വിനീഗറാണ് കേട്ടോ. ചിലർക്ക് ചില സ്ഥലത്ത് വേറെ പേരായിരിക്കുമല്ലോ, അതാണ് ഞാൻ വേഗം എടുത്ത പറഞ്ഞത്. എന്ന് വെച്ചാൽ സാധാരണ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ബിരിയാണിയുടെ കൂടെ കിട്ടുന്ന തൈര് സാലഡും ലേശം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളപ്പോൾ അപ്പത്തിലേക്ക് താറാവ് കറി ലേശം തട്ടിയിട്ടിട്ട് നമ്മൾ നൈസായിട്ട് അപ്പത്തിൽ നിന്ന് ചെറിയൊരു പീസും എടുത്ത് ആ താറാവ് കറിയുടെ ഗ്രേവിയും അതിൽ നിന്നൊരു ചെറിയ പീസും അടർത്തി നിന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. താറാവൊക്കെ നല്ല സോഫ്റ്റ് ആണ്, നമ്മൾ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അങ്ങ് പൊടിഞ്ഞു പോരണ്ടായിരുന്നു. കുരുമുളകിന്റെ ഒക്കെ നല്ല കുത്തണ്ടിട്ട് തന്നെയാണ്. അടുത്തത് നമ്മുടെ പോർക്ക് ഫ്രൈ. നമ്മളുടെ ഇവിടെയൊക്കെ പ്രത്യേകിച്ച് പുറത്തുനിന്ന് പലരും വരുമ്പോൾ നമ്മുടെ ഇവിടെ നല്ല പോർക്ക് കിട്ടുന്ന സ്ഥലങ്ങളിൽ ചോദിക്കും. കാരണം നമ്മുടെ ഇവിടെ നല്ല പോർക്ക് കിട്ടുമെന്ന് മാത്രമല്ല, നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് ഒരു പ്രത്യേക രീതിയിൽ നല്ല കിഡിലനായിട്ട് പോർക്ക് പ്രിപ്പയർ ചെയ്യാനറിയാം. അപ്പോൾ അത് കാരണം നമ്മളിവിടെ നിന്ന് പോർക്കും ആ അപ്പവും കൂട്ടി നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കി. സംഭവം കൊള്ളാട്ടോ. നല്ല നമ്മുടെ ഇവിടെയൊക്കെ അങ്കമാലി സ്റ്റൈൽ പോർക്ക് ഫ്രൈ എന്ന് പറയില്ലേ, അതേ സാധനം തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ പോർക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും അല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല കിടിലും സാധനം. ഇനി നമ്മുടെ പാല് പിഴിഞ്ഞ് വെച്ചേക്കണ ചിക്കൻ കറി ആ വാഴലയിൽ വെച്ചേക്കണ കപ്പയിലേക്ക് ഒഴിച്ചിട്ട് ആ ചിക്കനിൽ നിന്നൊരു പീസ് എടുത്ത് അങ്ങോട്ട് കിള്ളി എടുക്കുമ്പോൾ അതങ്ങ് പൊടിഞ്ഞ് പോരണ്ട്. അത് കഴിഞ്ഞ് അതങ്ങ് കപ്പയുടെ കൂടെയും ആ ചിക്കൻ കറിയുടെ ഗ്രേവിയുടെ കൂടെയും മിക്സ് ചെയ്ത് നൈസായിട്ടൊരു പിടുത്തം പിടിച്ചു നോക്കി. സംഭവം കൊള്ളാട്ടോ. എനിക്ക് തോന്നുന്നു താറാവ് കറിനേക്കാളും ഒരു സ്റ്റെപ്പ് മുമ്പിൽ നിൽക്കുന്ന ഐറ്റം ഈ ചിക്കൻ കറി തന്നെയാന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ ഗ്രേവി കിട്ടിലനാണ്. ഈ പാല് പിഴിഞ്ഞ് വെച്ച കറികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അപ്പമായാലും കപ്പയായാലും ഒന്ന് ആ ഗ്രേവിയിൽ കിടന്നൊന്ന് കുതിർന്ന് കഴിയുമ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കഴിക്കണം കേട്ടോ. അതിനൊരു വല്ലാത്ത ടേസ്റ്റ് ആയിരിക്കും.
ഇനി ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എന്റെ എലൈമ സ്പെഷ്യൽസ് കൂടുന്ന പ്ലേറ്റും അപ്പുറത്തിരുന്ന് ഒരുത്തം നക്കി വടിക്കണേ കണ്ടോ, അതൊക്കെ തന്നെ അവസ്ഥ. കിട്ടിലൻ സാധനം. സെബാസ്റ്റിയാനും സെബാസ്റ്റിയാന്റെ ചേട്ടന്റെ മോൻ മെൽവിനും അവിടെ നല്ല ബിസിയാണ്. കാരണം ഇഷ്ടം പോലെ പാഴ്സൽ ഓർഡറുകൾ ഉണ്ട്. കണ്ടോ, വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, അവിടെ കുടത്തിലാട്ടോ വെള്ളം ഒഴിച്ചു വെച്ചേക്കണത്. അത് കാരണം നമ്മൾ എപ്പോ ചോദിച്ചാലും വെള്ളം കിട്ടണത് നല്ല ചിൽഡ് ആയിട്ടുള്ള വെള്ളം. സെബാസ്റ്റിയാന്റെ വീടിനോട് ചേർന്നുള്ള ഈ കട വരണത് അങ്കമാലി പെരുമ്പാവൂര് MC റോഡില് താന്നിപ്പുഴയ്ക്കൊക്കെ അടുത്ത് ഒക്കല് സഹകരണ ബാങ്കിനോട് ചേർന്ന ഒരു ചെറിയ കനാല് പോണ്ട്. ആ വഴി ഒരു 50 മീറ്റർ പോയാൽ മതി സെബാട്ടിയുടെ കട എന്ന് അല്ലെങ്കിൽ സെബാസ്റ്റിയാന്റെ കട എന്ന് പറഞ്ഞാൽ അവിടെ അറിയാത്തവരാരും ഇല്ല കേട്ടോ. അപ്പൊ പുതിയതുപോലത്തെ നല്ല സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞോ. നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാൻ പറഞ്ഞ് നമ്മൾ അങ്കമാലി ഫുഡ് ഡയറീസ്.